നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം ചുമതല യഹിയ സിൻവറിന് കൈമാറിയിരുന്നു. അന്ന് മുതൽ തന്നെ സിൻവർ പുറംലോകത്തേക്ക് വന്നിട്ടില്ല. എവിടെയോ ഇരുന്നു കൊണ്ട് ഹമാസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. സിൻവറിനെ പുറത്തേക്ക് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള കുറവും വന്നിട്ടില്ല. മാത്രവുമല്ല, അത് ഓരോ ദിവസം കഴിയും തോറും ശക്തി ആർജിച്ചു വരികയാണ്. ഒക്ടോബർ 7 ഇസ്രായേലെതിരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ഹമാസിന്റെ ഗാസ വിഭാഗം ചുമതലയുള്ള യഹിയ സിൻവർ. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതിയിൽ നിൽക്കെ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട സിൻവർ ചുമതലയേൽക്കുന്നതിൽ ആശങ്കയോടെയായിരുന്നു ഇസ്രായേൽ ഉൾപ്പെടെ വീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഹമാസ് ഭീകര സംഘടനയുടെ നേതാക്കൾക്കെതിരെ അമേരിക്ക തീവ്രവാദ കുറ്റങ്ങളുടെ ഒരു വലിയ നിര തന്നെ ചുമത്തിയിരുന്നതായി റിപ്പോർട്ട്. ഈ വർഷം ഫെബ്രുവരി 1 ഫെഡറൽ കോടതി ഹമാസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടികളുടെ രേഖകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ടെഹ്റാനിൽ ഹമാസിന്റെ തലവൻ യഹിയ സിൻവർ, കൊല്ലപ്പെട്ട നേതാവ് ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് ഷാർജിംഗ് ഷീറ്റിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിരുന്നു. ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നിലെ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. ഹമാസിനെതിരായ നടപടികൾ അവസാനിക്കുന്നില്ലെന്നും അവർക്കെതിരായ നീക്കത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും US അറ്റോർണി ജനറൽ മെറിക് ഗാർലൻഡിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഒക്ടോബർ 7 ആക്രമണം ഉൾപ്പെടെ ഹമാസ് വർഷങ്ങളായി നടത്തിവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും എതിരായിട്ടാണ് യഹിയ സിൻവാറിനും മറ്റ് ഹമാസ് നേതാക്കൾക്കുമെതിരെ ഈ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടതെന്നും മെറിക് ഗാർലൻസ് പറയുന്നു. ഗാസാസ്ഥാനമായാണ് യഹിയ സിൻവർ കാലങ്ങളായി പ്രവർത്തിക്കുന്നത്. തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനാണ്. അതുകൊണ്ട് തന്നെ സിൻവറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രായേലിന് നൽകുന്നത്. കൂടാതെ വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മായിൽ ഹനിയെ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനിയുണ്ടാകില്ലെന്ന സൂചനകളാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് മുൻപോട്ട് വയ്ക്കുന്നത്. നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുൻപോട്ട് വെച്ച ഉപാധികളിൽ നിന്ന് ഒരുപാട് പോലും പിന്നോട്ടു പോകാൻ സിൻവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരാൾ തലപ്പത്തേക്ക് എത്തുമ്പോൾ ചർച്ചകൾ എങ്ങനെയാകും മുന്നോട്ട് പോകുക എന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല. 22 വർഷക്കാലമാണ് യഹിയ സിൻവർ ഇസ്രായേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത്. ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ശാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011 പിന്നീട് സിൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. മോചിതനായ ശേഷം ഹമാസിന്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവർ മാറിയത്. 2012 അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു. 2014 നടന്ന 7 ആഴ്ചകൾ നീണ്ട ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്കുവഹിച്ചതും സിൻവറായിരുന്നു. 2015 അമേരിക്ക അദ്ദേഹത്തെ ആഗോള ഭീകരനായി മുദ്രകുത്തുകയും ചെയ്തു.